അസ്സലാമു അലൈക്കും. സബീനാസ് ഹോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ റെസിപ്പി, നമുക്ക് റേഷൻ കടയിൽ നിന്നും കിട്ടിയ കടല വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയുടേതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ചെയ്യാനൊന്നും വെക്കേണ്ട, അരച്ചെടുക്കുന്ന ഉടനെ തന്നെ നമുക്ക് ദോശ ചുടാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് 2 കപ്പ് പച്ചരിയും 1 കപ്പ് കടലയും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിരാനിടണം. രാവിലെ ഇട്ടാൽ വൈകിട്ട് അരച്ചെടുത്താലും മതി, ഇല്ലെങ്കിൽ വൈകിട്ടാണ് ഇടുന്നതെങ്കിൽ രാവിലെ അരച്ചെടുത്താലും മതി. ആദ്യം നമുക്ക് കടല മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. എന്നാൽ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ട് കടല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി വെള്ളമൊന്നും വേണ്ട, ഒരു കുറച്ച് വെള്ളമൊഴിച്ച് ഇതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് പച്ചരി 2 പ്രാവശ്യമായിട്ട് പച്ചരിയും കൂടെ അരച്ചൊഴിക്കാം. പച്ചരിയും നല്ല പേസ്റ്റാക്കി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടി ഊറ്റി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സാധാരണ ഉഴുന്ന് ദോശയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു പാകത്തിലായിരിക്കണം നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ദോശ ചുടുന്ന കല്ലടുപ്പിൽ വെച്ചിട്ടൊരു മീഡിയം ചൂടാകുമ്പോഴത്തേനും നമുക്കിതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. കല്ല് നന്നായിട്ടൊന്ന് തുടച്ചതിന് ശേഷം വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ദോശ വെന്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നെയ്യോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒഴിച്ച് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് എടുക്കാം. ദോശ വേകുമ്പോഴത്തേനും നല്ല ക്രിസ്പി ആയിട്ട് അരിയിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങും, അപ്പോൾ വേണം ദോശ എടുക്കാൻ. അല്ലാതെ അരിയിൽ നിന്ന് വിട്ട് വരുന്നതിന് മുമ്പേ ദോശ കുത്തിയെടുക്കരുത്. ഏത് ദോശ ചുടാനാണെങ്കിലും അരിയിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്ന സമയത്ത് വേണം ദോശ എടുക്കാൻ. അപ്പോൾ നന്നായിട്ട് വെന്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ദോശയാണ്. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, നല്ല ടേസ്റ്റി വേണം കടലയായതുകൊണ്ട് തന്നെ. ഇനി നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കടല ഇതൊക്കെ ഇത്ര എന്ത് ചെയ്യണം എന്ന് ഓർത്ത് നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇതുപോലെയൊക്കെ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഞാൻ ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴായിരിക്കും ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നത്. അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.